ം ഞാൻ ഡോക്ടർ പ്രവീൺ കുമാർ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അരിയാണോ ഗോതമ്പാണോ പ്രമേഹ രോഗികൾക്ക് നല്ലത് എന്നുള്ളതാണ് ഈ സ്ഥിരമായിട്ട് ഓപ്പിയിൽ വരുന്ന രോഗികൾക്കുള്ളൊരു സംശയമാണ് പിന്നെ പലരും പ്രമേഹം തുടങ്ങിയ ഉടനെ തന്നെ അരി ഭക്ഷണം നിർത്തി ഞാൻ ഗോതമ്പ് ഡോക്ടറെ ഇങ്ങനെയാണ് പറയാറ് അപ്പോൾ ഇതിലേതാണ് നല്ലത് എന്നുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അരിയെപ്പറ്റി പറയുകയാണെങ്കിൽ അരി മെയിനായിട്ട് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പച്ചരി പിന്നെ പിന്നത് പുഴുങ്ങിയേരി അതായത് ബോയിൽഡ് റൈസ് ഈ പച്ചരി സാധാരണ രീതിയിൽ നമ്മൾ പലഹാരത്തിനാണ് ഉപയോഗിക്കാറ് അല്ല ദോശ ഇഡ്ഡലി പുട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ പച്ചരിയാണ് ഉപയോഗിക്കാറ് പക്ഷേ നമ്മൾ പലപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ തമിഴ്നാട്ടിൽ ആന്ധ്രാപ്രദേശിലൊക്കെ പോകുമ്പോൾ പച്ചരിയുടെ ചോറാണ് നമ്മൾ കൂടുതലും കാണാറ് ഇതാണ് വൈറ്റ് റൈസ് ശരിക്കുമുള്ള വൈറ്റ് റൈസാണ് പച്ചരി പിന്നെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ ഉണ്ട് കുഞ്ഞരി അതൊക്കെ വൈറ്റ് റൈസുകളാണ് പുഴുങ്ങാതെ അരിയാണ് പിന്നെ പുഴുങ്ങിയ അരി അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പോളിഷ്ഡ് പുഴുങ്ങി അതായത് പോളിഷ്ഡ് റൈസ് കംപ്ലീറ്റ് ഈ ബ്രാൻ അതായത് തവിട് കളഞ്ഞ അരി പിന്നെ തവിട് കളയാതെ അരി അതാണ് മട്ട നമ്മുടെ മട്ട അത് പലരും നമ്മളിപ്പോൾ വള വളരെ കൂടുതൽ ആൾക്കാർ കേരളത്തിൽ ഉപയോഗിക്കുന്നത് ഈ മട്ട അപ്പോൾ ഈ ഇങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള ഈ അരികൾ പച്ചരി പുഴുങ്ങിയ അരിയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഈ അരിയാണ് നമ്മൾ സാധാരണ ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇനി ഗോതമ്പിന് കാര്യ കാര്യത്തെപ്പറ്റി എടുത്തു കഴിഞ്ഞാൽ ഗോതമ്പ് ഇതേപോലെ ഗോതമ്പ് പൊടിയും പിന്നെ ഗോതമ്പ് ഗോതമ്പ് ചിലപ്പോൾ നുറുക്ക് ഗോതമ്പ് നമ്മളിപ്പോൾ കഞ്ഞിക്കൊക്കെ ഉപയോഗിക്കാം നൂറുക്ക് ഗോതമ്പ് സാധാരണ നമ്മൾ പല ആൾക്കാരും ഈ പ്രമേയ രോഗികളന്നെ പലരും രാത്രി ഈ നൂറുക്കു ഗോതമ്പിൻ്റെ കഞ്ഞിയാണ് ഉപയോഗിക്കുക അതുപോലെ ഗോതമ്പ് പൊടിയിൽ ഗോതമ്പ് സാധാരണ ഗോതമ്പ് പൊടിച്ചതും പിന്നെ ഈ ഗോതമ്പ് പൊടിയുടെ ഒരു ബൈ ആയിട്ടാണ് മൈദ വരുന്നത് മൈദ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതിനകത്ത് ഫൈബർ തീരെ ഇല്ല ഫൈബർ കംപ്ലീറ്റ് മാറ്റിയിട്ടുള്ള ഒരു സാധനമാണ് മൈദ അപ്പോൾ ഇങ്ങനെയാണ് ഈ അരിയും ഗോതമ്പും ഡിവൈഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സിനെ പറ്റി പറയാം അത് പറഞ്ഞ് കംപ്ലീറ്റ് ആയാലേ നമുക്ക് ഈ അരിയും ഗോതവും തമ്മിലുള്ള വ്യത്യാസം പൂർണ്ണമായും മനസ്സിലാവുള്ളൂ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് അതായത് നമ്മളൊരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് അളവ് കൂട്ടുന്നു എന്നുള്ളതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചസാരയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് നൂറാണ് അതായത് നമ്മൾ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ് ഗ്രാം പഞ്ചസാര കഴിഞ്ഞാൽ ഏകദേശം നൂറാണ് പഞ്ചസാരയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അതായത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് അത് മുഴുവനായിട്ട് ഗ്ലൂക്കോസ് ലോഡ് ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അരിയുടെ ഈ പോളിഷ്ഡ് റൈസിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏകദേശം സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആണ് അതായത് അൺപോളിഷ്ഡ് റൈസ് അതായത് മട്ട അരിയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് അപ്പോൾ മട്ടരി കുറച്ചുകൂടി നല്ലതാണ് അതായത് ഇതിനകത്ത് ബ്രാൻ അതായത് ഈ തവിടുള്ളത് കാരണം അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ അത് ദഹിക്കാൻ കുറച്ച് സമയം സമയമെടുക്കും പതുക്കെയാണ് അത് അബ്സോർബ് ചെയ്യുകയുള്ളൂ അപ്പോൾ അത് ഗ്ലൂക്കോസ് ലോഡ് ഉണ്ടാക്കുന്നത് കുറച്ച് കുറയും അതുകൊണ്ടാണ് ഈ മട്ട അരിക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറയുന്നത് ഇനി ഗോതമ്പിൻ്റെ കാര്യം എടുക്കാം ഗോതമ്പിൻ്റെ ഗോതമ്പ് പൊടിയുടെ ഗ്ലൈസിമിക്കിൻ്റെ സെവൻറ്റി ടു പെർസെൻറ്റേജ് ആണ് പക്ഷേ മൈദയുടെ ഗ്ലൈസിമിൻ്റെ എയ്റ്റി സിക്സ് പേർസെൻറ്റേജ് ആണ് അപ്പോൾ അത് എത്ര ഡേഞ്ചറസ് ആണെന്ന് നോക്കിയേ ഈ മൈദ പൊടി കൊണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസ് കയറുന്ന ഒരു ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തന്നെ ഷുഗർ കൂടുന്നൊരവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് മൈദ ഒട്ടും നല്ലതല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ അരിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയും ഇപ്പോൾ അരിയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മട്ട അരി പോളിഷ് ചെയ്യാതെ അരിയാണ് ഈ അൺ ഈവൻ ഗോതമ്പ് കുറച്ചുകൂടി നല്ലത് പോളിഷ് ചെയ്യാതെ അരിയാണ് അപ്പോൾ പോളിഷ്ഡ് അരി സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിലും പോളിഷ് ചെയ്യാത്ത അരി സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളു അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നൊരവസ്ഥ ഈ അരി ചോറ് കഴിക്കുന്ന ആൾക്കാർ ചോറിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ ഗോതമ്പിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അതിൽ കുറച്ച് ഗോതമ്പ് പൊടിയിൽ കുറച്ചുകൂടി കൂടുതൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ കുറച്ച് അതായത് മൂന്ന് ചപ്പാത്തിയും കുറച്ച് വെജിറ്റബിൾസും കുറച്ച് പയറ് കടല ഇതൊക്കെ കഴിക്കുന്നതിനെക്കാട്ടും കഴിക്കുമ്പോഴുള്ള ആ ഗ്ലൂക്കോസ് ലോഡ് ശരിക്കും നമ്മൾ കുറച്ച് കൂടുതൽ ചോറ് കഴിച്ചു കഴിഞ്ഞാലുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഈ അരിക്ക് പകരം ഗോതമ്പാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഗോതമ്പ് കഴിക്കുമ്പോൾ നമുക്ക് സാറ്റൈറ്റി അതായത് നമുക്ക് തൃപ്തി വരുന്നത് കുറച്ച് എളുപ്പമാണ് കുറച്ച് കൂടുതൽ പെട്ടെന്ന് തൃപ്തി വരും നമ്മൾ കഴിച്ചതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരുന്നത് ഈ ഗോതമ്പ് കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വരുന്നതായിട്ടാണ് കാണുന്നത് ഇനി ഇതിൻ്റെ ഈ എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളത് അതായത് അരിയിൽ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റും പിന്നെ കുറച്ച് മിനറൽസും അയേണും ഇപ്പോൾ പോളിഷ്ഡ് റൈസ് അൺപോളിഷ്ഡ് റൈസ് അതായത് ബ്രാനുള്ള തവിടുള്ള അരിയിലാണെങ്കിൽ വൈറ്റമിൻസ് ബി വൺ തയാമിൻ കൂടുതലുണ്ടാവും പക്ഷേ ഈ കാൽഷ്യത്തിൻ്റെ അളവൊക്കെ അരിയിൽ കുറച്ച് കുറവാണ് പ്രോട്ടീൻ ഇല്ല തന്നെ പക്ഷേ ഗോതമ്പിൽ നമുക്ക് കുറച്ച് പ്രോട്ടീൻ കുറച്ച് കൂടുതലുണ്ടാവും അരിയെക്കാട്ടും കൂടുതൽ രണ്ടിലും മുഖ്യമായ ഘടകം ആണ് കാൽഷ്യം കുറച്ച് കൂടുതലാണ് ഈ ഗോതമ്പിൽ പിന്നെ ഗോതമ്പിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ പലർക്കും ഗോതമ്പ് ചിലപ്പോൾ വയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചില ആൾക്കാരിൽ ഗ്യാസ് ഫോം ചെയ്യും ചില ആൾക്കാർക്ക് ലൂസ് മോഷൻ പോലെ വരും അതാണ് ഗോതമ്പിൻ്റെ ഒരു പ്രശ്നം അങ്ങനെയുള്ള ആൾക്കാർ കഴിയുന്നതും ഗോതമ്പ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അരി കഴി അപ്പോൾ ഈ ഞാൻ പറന്ന് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ ഈ പോളിഷ് ചെയ്യാതെ അരി അതാ മട്ട അരി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ നല്ലോണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ചപ്പാത്തി അതിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ പയർ വർഗ്ഗങ്ങളും കറികളായിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ ഗോതമ്പ് കഞ്ഞി കഴിക്കുന്നത് ഇപ്പോൾ നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി കഴിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ് അതിൽ കുറച്ച് കൂടുതൽ ഫൈബർ ഉണ്ടാവും അതിൻ്റെ കൂടെ കുറച്ച് പയറോ എന്തെങ്കിലും ചെറുപയറൊക്കെ അതിൻ്റെ കൂടെ ഇട്ട് വേവിച്ച് കഴിക്കുന്ന ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഫൈബർ ഉണ്ടാവും പെട്ടെന്ന് നമുക്ക് വയറും നിറഞ്ഞതായിട്ടുള്ളൊരു ഫീലിങ് ഉണ്ടാവും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് ഈ മട്ട അരിയാണ് കുറച്ചുകൂടി നല്ലത് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് കഴിക്കുന്ന ആൾക്കാർ കഴിയുന്നതും അരി കഴിക്കേണ്ട ഗോതമ്പ് ഒരു നേരം ഗോതമ്പ് ഭക്ഷണമാക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിതമായിട്ടുള്ള ആഹാരം ശീലമാക്കണം ഏത് സമയത്തായാലും ഇപ്പോൾ ഉച്ചക്കായാലും നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കൂടുതൽ ഈ വെജിറ്റബിൾസ് സാലഡ്സ് അല്ലെങ്കിൽ തോരൻ അതൊക്കെ കൂടുതൽ കഴിക്കുക അരി ഭക്ഷണം കഴിക്കുക രാത്രി വേണമെങ്കിൽ ഒരു നേരം ഗോതമ്പ് കഞ്ഞി അല്ലെങ്കിൽ ചപ്പാത്തി ഈവൻ ചോറ് തന്നെയാണ് ആണെങ്കിലും അളവ് കുറച്ചിട്ട് കുറച്ച് കൂടുതൽ ഫൈബർ കണ്ടൻ്റ് ഉള്ള വെജിറ്റബിൾസ് തോരനുകളൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഈ ഇത്രയും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഭക്ഷണം അപ്പോൾ ഓരോരുത്തരും അവരുടെ യോജിച്ച അവരുടെ വയറിൻ്റെ ആ ഇതും കൂടി വയറിൻ്റെ സുഖവും കൂടി കണക്കിലെടുത്ത് ആഹാരത്തിന് ശരിക്കും മോഡിഫൈ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അരിയും ഗോതമ്പും ഒരേ തരത്തിലുള്ള ഒരു സാധനം തന്നെയാണ് പക്ഷേ കുറച്ചുകൂടി നല്ലത് മട്ട അരിയാണ് പക്ഷേ ചില ആൾക്കാരിൽ ഈ അരി കഴിക്കുമ്പോൾ കൂടുതൽ ചോറ് കഴിക്കേണ്ട ഒരു അവസ്ഥ വരും അത് അങ്ങനെയുള്ള ആൾക്കാരിൽ ഗോതമ്പ് ഇപ്പോൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയോ ആയിട്ട് കഴിക്കുന്നതായിരിക്കും ഉത്തമം ഒരു നേരം ഗോതമ്പ് ഒരു നേരം അരിയുമായിട്ട് കഴിക്കുന്നതും ഏറ്റവും നല്ല ഒരു കാര്യമാണ് പ്രമേഹ രോഗികൾക്ക് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ബോറടിക്കില്ല അപ്പോൾ മുഴുവൻ സമയവും ചോറ് തന്നെ കഴിക്കുക എന്നുള്ള ഒരു ശീലത്തിൽ നമുക്ക് ൊരു മാറ്റവും കൂടിയാകും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും നമുക്ക് എങ്ങനെ നമ്മുടെ ആഹാരത്തെ ചിട്ടപ്പെടുത്തി എടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും വീഡിയോകൾ കാണാൻ ഈ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി